കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ മധുരം മൈസൂർ പാക്കിന. നല്ല മധുരമുണ്ട്. കൊറോണയാണ്. ഗുലാബ് ജാമുൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ എല്ലാവർക്കും എന്റെ ഒരു ഹായ്. നമ്മൾ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നത്? ആ ഒരു ഹാപ്പി ദീപാവലി. വൺ ടു ത്രീ ഹാപ്പി ദീപാവലി. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദീപാവലി ആശംസിക്കുന്നു. അപ്പം ഇന്ന് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിന്ന് ചലഞ്ച് ചെയ്യുന്നത് വിക്കി ടി ബാബു, വിക്കി ടി ഗുപ്ത ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുഴിമന്തി വീഡിയോയിൽ രാഹുൽ, എൻ്റെ ക്യാമറ ചെയ്യുന്ന രാഹുൽ ഉണ്ടല്ലോ, അപ്പോൾ അവൻ്റെ ബ്രദറാണ്, അനി ചേട്ടനാണ് വിക്കി. നമ്മുടെ കുട്ടു ഇല്ലേ, കുട്ടുവിൻ്റെ കസിനാണ്. അപ്പോൾ ഇവരൊക്കെ യു പിക്കാരാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ദീപാവലി അടിപൊളിയല്ലേ? നിങ്ങൾ നന്നായിട്ട് ആഘോഷിക്കില്ലേ? എങ്ങനെയാണ് ആഘോഷിക്കാറ്? വിശേഷം പറ. യു പിയിലെ ദീപാവലി എങ്ങനെ ആഘോഷിക്കാറെന്ന് പറ? സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കും. നിങ്ങൾ ഉണ്ടാക്കും? രാവിലെ തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്ത് പൂജയൊക്കെ നടത്തും. അത് കഴിഞ്ഞ രാത്രി പിന്നെ ഒരു പൂജ, പിന്നെ ഫയർ ക്രാക്കേഴ്സ് വെച്ച് ആഘോഷിക്കും. ഫുഡ് മാത്രമാണ് നമ്മുടെ മെയിൻ ലൈഫ്. പിന്നെ ഇവൻ ഈ സ്വീറ്റ്സിന് ചലഞ്ച് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഒരു പാക്കറ്റൊക്കെ മിഠായി ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്കും തിന്നുവർക്കും മെലഡിയൊക്കെ. പിന്നെ ഗുലാബ് ജാമുനൊക്കെ 30 എണ്ണം 40 എണ്ണം ഒക്കെ തിന്നുമ്പോൾ അറ്റാറ്റായി. അപ്പൊ എന്തായാലും ഈ ചലഞ്ചിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്റെ കാര്യത്തിൽ തിന്നോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആക്ച്വലി നമ്മുടെ എടപ്പള്ളി ഭാഗത്തുള്ള മിസ്താന എന്ന് പറഞ്ഞ സ്വീറ്റ്സിന്റെ കടയുണ്ട്. അപ്പൊ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോ നമ്മൾ നോർമലി കഴിക്കുന്നതല്ലാത്തതായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് എല്ലാ നോർമൽ സ്വീറ്റ്സ് ഒക്കെ തന്നെയാണ്, 1-2 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് പറഞ്ഞുതരാം. ഇത് ചേന ടോസ്റ്റ് ആണ്. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ടോ? എന്താണെന്നറിയില്ല. ഇത് മൈസൂർ പാക്കാണ്. ഇത് കോയ ആപ്പിൾ ആണ്. ഇത് നമ്മുടെ നോർമൽ ലഡു. ഇത് ഇത് കോയ ചോക്ലേറ്റ് ബർഫിയാണ്. ഇത് സ്പെഷ്യൽ ഗീ ലഡു ആണ്. ഇതിൻ്റെ പേര് ഇത് കാജു ടർബൂജ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമുക്കൊക്കെ സ്വീറ്റ്സിൻ്റെ ഒരു പാക്കിൽ കിട്ടാറുള്ളതാണ്. ഇത് ജിലേബി. ഇത് എന്തൊരു പേടയാണ്, കേസർ പേടയുണ്ട്, മധുര പേടയുണ്ട്. അപ്പം ഇതാണ് കേസർ പേട, ഈ യെല്ലോ. ഇത് മധുര പേടയെന്നാണ് എൻ്റെ ഒരു അനുമാനം. പിന്നെ ഇത് റാഷ്പെറിയാണ്. ഇത് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. അതെന്താ ഈ മറ്റേ രസഗുള പോലെ തന്നെ ഇരിക്കുന്ന സാധനം തന്നെയാണോ? അതാണ്. ഇത് വേണ്ടോ? അതെന്താന്നറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. അവൻ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഗുലാബ് ജാമുൻ. അപ്പോൾ ഒന്ന് കാണിച്ചു എന്തൊക്കെ. ഇതാണ് നമ്മുടെ മൊത്തം സ്വീറ്റ്സ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുലാബ് ജാമുൻ 5 എണ്ണമുണ്ട്, ഇതും 5 എണ്ണം, 6 എണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ 2 എണ്ണം വെച്ചാണ് കഴിക്കുന്നത് ചലഞ്ചിൽ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, തീർന്നില്ലെങ്കിൽ. ബാക്കിയെല്ലാം ഓരോന്ന് വെച്ചിട്ട്, അപ്പോൾ അതൊക്കെ ഇത് 2 എണ്ണം, ഇത് 2 എണ്ണം കഴിക്കണം, പിന്നെ ബാക്കിയെല്ലാം ഓരോന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇതാ കോമൺ ആയിട്ട് കഴിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പം 2 എണ്ണം നീ കഴിക്കാം, 2 എണ്ണം ഞാനും കഴിക്കാം. അപ്പം മൊത്തത് 4 എണ്ണം കഴിയും. പിന്നെ ബാക്കിയെല്ലാം ഓരോ സിംഗിൾ പീസാണ്. ആരാണ് ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ അയാളെ ജയിക്കും. 1, 2, 3 സ്റ്റാർട്ട്. ഞാൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാറ് ആസ്തവി. എന്താ നല്ലതാണോ? നല്ല സ്വീറ്റ്സ് ആക്കാം, നല്ല സ്റ്റാൻഡേർഡ് സ്വീറ്റ്സ് ആണ്. സൂപ്പർ.
ഗുലാബ് ജാമുൻ. ഇനി ഞാനിതാണ് ട്രൈ ചെയ്യുന്നത്, എന്താണ് ചെന ടോസ്റ്റ്, എന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ജ്യൂസി ആക്കണം. പിന്നെ ഈ മുകളുള്ളത് തേങ്ങ, തേങ്ങയുടെ സ്പെഷ്യൽ ഗീ ലഡു അടിപൊളിയാ. അതെങ്ങനെ മൊത്തം കഴിച്ചേ? ഇങ്ങനെ കൈ കൊണ്ട് വായം കൊണ്ട് കഴിക്കേ. മൈസൂർ പാക്ക്, ഗീ മൈസൂർ പാക്ക്. ഇതൊട്ടും ഓവർ സ്വീറ്റ് അല്ല കേട്ടോ, ഭയങ്കര മൈൽഡ് സ്വീറ്റ് ആണ്. രണ്ട് ലഡുവും അടിപൊളിയായിട്ട്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി, പേടെ എനിക്കറിയില്ല. ഞാൻ കുറച്ച് വിഷയം എല്ലാം ട്രൈ ചെയ്യുന്നത് എനിക്ക് മട്ടു അല്ലെങ്കിൽ കഴിച്ചാ പോരെ. ഇത് എന്തൊരു തർബൂജി ആണെന്നൊരു നല്ല മൈൽഡ് ആയിട്ടുള്ള സ്വീറ്റ് ഉള്ളു കേട്ടോ. നോർമൽ നമ്മുടെ സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര മധുരമായിരിക്കില്ലേ, അല്ലേ? ഒരുപാട് മധുരമില്ലല്ലോ. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ശബ്ദമുണ്ട്, ബർഫി ഡബിൾ ലെയറുള്ള. ഇതും സ്വീറ്റ് നോർമൽ സ്വീറ്റാണ്, അതാണ് തോന്നുന്നു ഇതിൻ്റെ ഒരു ക്വാളിറ്റി. എല്ലാം മൈൽഡായിട്ടുള്ള സ്വീറ്റ്നെസ്സേ ഉള്ളൂ, ഭയങ്കര ഒരു സക്കറിൻ്റെ ഒരു അതിപ്രസരമില്ലെന്ന് എനിക്ക് തോന്നി. നിനക്ക് എന്താ തോന്നിയ? മധുര ഒരുപാട് ഇല്ലല്ലോ. മൊത്തം കഴിച്ചോ ലഡുവൊക്കെ? ചലഞ്ച് ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇതെല്ലാരും ഒന്ന് കഴിച്ചു നോക്കണേ. എൻ്റെ ഇതിൻ്റെ കഴിഞ്ഞിട്ടോ പാട്ട്. ഇനി ഞാൻ എന്താ ഗുലാബ് ജാമുനും വെള്ളം കഴിച്ചാൽ ഈ ഷുഗർ സിറപ്പിലിങ്ങനെ മുക്കിയിടും. ഗുലാബ് ജാമുനാണ് എൻ്റെ ഫേവറേറ്റ്. കേസർ പേട. അയ്യോ അതിനൊക്കെ മധുരമുണ്ട്, ആ രണ്ട് പേർക്ക് മധുരമുണ്ട് അത്യാവശ്യം.
നമ്മൾ ഈ കടയിൽ വാങ്ങുന്ന 5 രൂപ ഇടയ്ക്ക് അത്ര മതിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് കഴിച്ചോ എടാ, മാറ്റിയോ ഇതൊന്നും കഴിക്കുന്ന വേണ്ടിയില്ല. ഇതെന്ത് പേടയായിരുന്നു? ഇത് മധുര, മധുര പേട. സ്വീറ്റ്സ് അങ്ങനെ കഴിച്ചിട്ട് क्या हुआ? This apple, apple? Apple. Koya. Good. മൈസൂർ പാക്കിന് മധുരം ഉണ്ടല്ലോ. നോർമലി ഇല്ലാത്ത മധുരം ഇല്ല. എന്റെ ഉള്ളിലേക്കാ കഴിച്ചില്ല. ഏറ്റവും കൂടുതൽ മധുരം മൈസൂർ പാക്കിന. നല്ല മധുരമുണ്ട്. ഇതെന്ത് പേടായിരുന്നു? ഇത് മധുര, മധുര പേട. സ്വീറ്റ്സ് അങ്ങനെ കഴിച്ചിട്ട് क्या हुआ? This apple, apple? Apple. Koya. Good. മൈസൂർ പാക്കിൻ മധുരം ഉണ്ടല്ലോ. നോർമലി ഇല്ലാത്ത മധുരം ഇല്ല. ഇല്ല. ഞാൻ എൻ്റെ ഉള്ളിലേക്കാ. കഴിച്ചില്ല. ഏറ്റവും കൂടുതൽ മധുരം മൈസൂർ പാക്കിന. നല്ല മധുരമുണ്ട്. കൊറോണയാണാ? സൂപ്പർ കേട്ടോ. ജിലേബി എനിക്ക് കാണുമ്പോൾ പേടിയാണ്. എന്ത് മന്ദിരാണ്? എല്ലാ പ്രാവശ്യവും സ്വീറ്റ്സ് വീഡിയോ ചെയ്യുമ്പോൾ ആലോചിക്കും ഇനി സ്വീറ്റ്സ് വീഡിയോ ചെയ്യില്ലെന്ന്. പക്ഷെ ദീപാവലി ഒന്നും എന്ത് ചെയ്യാൻ പറ്റും? ചിക്കൻ കറി കഴിക്കാൻ പറ്റില്ലല്ലോ. കഴിച്ചു ആരില്ലെന്ന് പറഞ്ഞേ. ചുമ്മാ ഒരു സമാധാനത്തിന്. ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ചോക്ലേറ്റ് കോയ ബർഫി. ഗുലാബ് ജമുൻ ബനിയനല്ലോ. തിന്നണ്ട. കിളിപോയി. ബർഫി ആണല്ലേ. ഞാൻ കേക്കാന്ന് വിചാരിച്ചിരിക്കാം. ടോസ്റ്റ്, ചന ടോസ്റ്റ്. ഇങ്ങനെയുണ്ട് ഇതിൽ നല്ലേ.
സൂപ്പർ സാധിച്ചാണ് ടോസ്റ്റ് കിട്ടാം. ഞാൻ അതൊരു കഴിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. കിഡിലും തന്നെ സമ്മതിക്കുന്നോ? പിന്നെ ദിസ് ഈസ് നോർമൽ പ്ലെയിൻ ലഡു, മഞ്ഞ ലഡു. ഇത് ചന മട്ടർ അല്ല, ചന ടോസ്റ്റ്. ചന ടോസ്റ്റ് ലാസ്റ്റ് ഞാൻ ട്രൈ ജിലേബി ട്രൈ ചെയ്തില്ല. എന്താണത്? പ്ലെയിൻ ലഡു. ബാബു, ഞങ്ങളുടെ ബാബു മോൻ വിജയിച്ചിരിക്കുന്നു. ബാബുന് ഇതൊക്കെ നിസ്സാരം. ഷുഗർ ഒരു അങ്ങനെ തിന്നാ. അതിനോട് റെമഡീസ് എടുക്കണ്ട. സീക്രട്ട് പറയൂല. എന്താ പറയണ്ട? സീക്രട്ട് ജുട്സു കണ്ടാൽ ആരോടും പറയൂല. ഇതിലേതെങ്കിലും ഇനി വേണോ? ഏതെന്റെ പങ്ക് കഴിച്ചില്ല. പറഞ്ഞ പങ്കൊക്കെ കൃത്യമായി കഴിക്കും. ഓ, എനിക്ക് മട്ടി. എനിക്ക് ഇതോ ഇഷ്ടമായി മൈസൂർ പാക്ക്. ഇഷ്ടമാത്തോ? ഇതൊക്കെ കഴിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് വയ്യ. ഇത് ചെന്ന ടോസ്റ്റ് കിഡു. അപ്പൊ ഗൈസ്, ആസ് യു നോ, ഞാൻ ജയിച്ചു. അത് ഉറപ്പായിരുന്നു അവൻ ജയിക്കും എന്നുള്ളത്. ഒരു തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല സ്വീറ്റ്സ് ആണ് കേട്ടോ. മിസ്താന എന്ന് പറഞ്ഞിട്ടുള്ള സ്വീറ്റ്സ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്, എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൻ്റെ അടുത്ത്. അപ്പോൾ സന്തോഷമായാ? ദീപാവലി അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഡയറി മിൽക്ക് എല്ലാം ചേച്ചി സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. സ്വീറ്റ്സിൻ്റെ വീഡിയോ ഇവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ജയിച്ചേനെ. അന്ന് കുട്ടീനെ വരെ ഇവനെ ഇരിക്കാൻ മതിയായിരുന്നു. അപ്പോൾ കുറച്ചൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില വീഡിയോസിലെ മിസ്സായി പോവും. അതാ എന്താ പറയുക, ആ വീഡിയോയുടെ ഫ്ലോ എല്ലാം മറന്നുപോകും. പക്ഷെ ഞാൻ ഓർത്തു. അപ്പോൾ ഹായ് പറയാൻ പറ്റില്ലൊന്നും നിഷാനയാണ്. അപ്പം നിഷാനയ്ക്ക് ഒരു ഹായ്. പിന്നെ ഡെജോൺ ആൻറ്റോൺ ഒരു ഹായ് പറയാൻ പറ്റിട്ടുണ്ട്. ഡെജോ ആൻറ്റോൺ ചേ, ഡെജോൺ ആൻറ്റോ ഹായ്. അയ്യോ, ബോധമൊക്കെ പോയി. പിന്നെ എന്തായിരുന്നു, ഒരാളോട് പറയാൻ പറ്റിട്ടുണ്ടായിരുന്നു. ഷഹീദാണ്. ഷഹീദ് ഹായ് പറയാൻ പറ്റിണ്ടായി. ഹായ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അമിത് മോഹൻ, മോഹൻ രാജേശ്വരി, വെബ് സീരീസിലൊക്കെ ഉള്ള നായകനാണ്, ആക്ട് ചെയ്യുന്ന ആളാണ് അമിത്. അപ്പം അമിത് എൻ്റെ ഒരു വലിയ എസ് എം ആർ ഫാൻ എന്നാണ് അവൻ പറയുന്നത്. അപ്പം അവനൊരു ഹായ് പറയാൻ പറ്റിട്ടുണ്ട്. അപ്പം ഹായ്. ഒരാൾക്കും ഹായ് പറയാനില്ല. ബൈ ബൈ.